ഇന്നലെ സോഷ്യൽ മീഡിയയിലും വാർത്താ ചാനലിലും ഒരു താരമായിരുന്നു നമ്മുടെ സവാദ്. 27 വയസ്സുള്ളൂ, ചെറുപ്പക്കാരൻ, സുന്ദരൻ, ആരോഗ്യ ദൃഢഗാത്രൻ. എന്തിനായിരുന്നു ബസ്സിൽ നഗ്നതാ പ്രദർശനം? വൃത്തികേട് കാണിച്ചു, ഒരു പെൺകുട്ടിയുടെ വൃത്തികേട് കാണിച്ചു. ആ ചർച്ച അവിടെ നിൽക്കട്ടെ. ഞാൻ പറയാൻ പറ്റും, ആദ്യം തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫുള്ള് കണ്ടിട്ടുണ്ടോ എന്നെ തെറി വിളിക്കാനും നിങ്ങൾ തെറി വിളിച്ച് വരുന്നത് ഫുള്ള് കണ്ടിട്ട് നിങ്ങളുടെ കമൻറ്റൊക്കെ നിങ്ങൾക്ക് ചെയ്യുക, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, ഈ ആളെ പിടിക്കാൻ ധൈര്യം കാണിച്ച ആ പെൺകുട്ടിക്ക് ആദ്യം ഒരു സല്യൂട്ട് ഉണ്ട്. കൂടാതെ കൂടെ നിന്ന മറ്റ് പലരും മാറി നിന്നിട്ട് കൂടെ നിന്ന ആ നിയമ വിദ്യാർത്ഥിക്കും ആ കണ്ടക്ടർക്കും വീണ്ടും ഒരു സല്യൂട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ വേണം. പെണ്ണുങ്ങൾ നല്ല ധൈര്യത്തോടെ തന്നെ വളരണം. ഇനിയിപ്പോഴുള്ള കാലഘട്ടം അവരുടെ ഒരു കാലഘട്ടമാണ്, അവർ ധൈര്യത്തോടെ മുന്നേറണം. അപ്പോൾ നമുക്ക് സവാദിലേക്ക് വരാം. സവാദിൻ്റെ എന്താ പ്രശ്നം? ഈ ബസ്സുകൾ, പെറ്റ് ബസ്സും മറ്റുള്ള ബസ്സുകളൊക്കെ ഉള്ള സമയത്ത് തന്നെ നമ്മൾ കേട്ട അല്ലെങ്കിൽ കേട്ട് പരിചിതമായി ചിരിച്ച് തള്ളിയ തമാശയോടെ കണ്ട അല്ലെങ്കിൽ അത്ര സീരിയസ് ആയിട്ട് കാണാത്ത ഒരു പ്രശ്നമായിരുന്നു നമ്മുടെ ജാക്കികൾ എന്ന് വിളിക്കും അല്ലേ. ബസ്സിൽ ഇങ്ങനെ കയറുമ്പോൾ പെണ്ണുങ്ങളെ തൊട്ടും ഒരുമയും കണ്ട് അതിൻ്റെ ഒരു സുഖം നേടുന്ന, സായുജ്യമടയുന്ന, അല്ലെങ്കിൽ ഞരമ്പ് എന്നൊക്കെ പറയും, രോഗികൾ എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ സിസ്റ്റമായി ഡോക്ടർ, ഞാനൊരു സുഹൃത്തായ ഡോക്ടറോട് ചോദിച്ചു, രോഗികളല്ല, ലൈംഗിക വൈകൃതം പഴയ പിടിച്ച ആൾക്കാർ. ലൈംഗിക വൈകൃതം അതിനെ പറയാൻ പറ്റും. രോഗികൾ എന്ന് പറഞ്ഞ് താരടിക്കുന്ന കേസല്ല, അതൊരു ലൈംഗിക വൈകൃതമാണ്. അവരുടെ പ്രശ്നമാണത്, മാനസിക പ്രശ്നമാണത് അല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞത്, ജാക്കികൾ തൊട്ടും ഉരുമയും സുഖം കണ്ടെത്തുന്ന ഒരു കൂട്ടം ആൾക്കാർ പലപ്പോഴും നമ്മൾ പരിചയക്കാരിലുണ്ടാവും. അതിന് പ്രായമൊന്നുമില്ല, ചെറുത് മുതൽ ഒരുവിധം പ്രായമാണോ ഇതിന് വകതിരിവെന്ന പ്രായം മുതൽ പ്രായമുള്ള വയസ്സന്മാർ വരെ ഇതിൻ്റെയൊക്കെ ഇതാണ്. അവർക്ക് അതിനൊരു സുഖമാണ്. ഇവർക്കിന് മുമ്പിലേക്ക് ഒരു പെണ്ണ് അങ്ങോട്ട് വന്ന് ഒരു ശാരീരബന്ധത്തിൽ ഏർപ്പെടാൻ പറഞ്ഞാൽ പോലും അവർക്ക് അതിന് താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് ഇതിൽ തന്നെ സുഖം കണ്ടെന്ന ഒരു ലൈംഗിക വൈകൃതം പിടിച്ച ആൾക്കാർ തന്നെ. അപ്പോൾ സവാദിനെ സവാദിനെ കണ്ടാൽ പറഞ്ഞ അടുത്തപോലെ സുന്ദരനും സുമുഖനും ഒക്കെ ആയ ഒരു ചെറുപ്പക്കാർ ഇങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ചിന്തിച്ചു പോകും. ഒരു പക്ഷെ സവാദിൻ്റെ ഒരു ഫസ്റ്റ് സംഭവമായിരിക്കില്ലേ ഇത്? ഇതിനു മുമ്പ് പലപ്പോഴും സവാദ് ചെയ്തിട്ടുണ്ടാവാം തീർച്ചയായും. ഇനിയിപ്പോൾ അത് ചിലപ്പോൾ ആൾക്കാർ പരാതിയായിട്ട് വരാം. ഇപ്പോഴായിരിക്കും പിടിക്കപ്പെട്ടത്, അല്ലെങ്കിൽ ഈ പെൺകുട്ടി ധൈര്യപൂർവ്വം അത് റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറായി എന്നുള്ളത് പറയുന്നത്. പലരും പല സ്ഥലത്തും പല സ്ത്രീകളോട് ചോദിച്ചിട്ട് അവർ പറഞ്ഞത് ഇതുപോലത്തെ പലതും കണ്ടിട്ടുണ്ട്, നോക്കി നിന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ മാറി നിന്ന് ഇതുപോലെ തന്നെ ഈ പറഞ്ഞ സിബു ഉരാണ്ടും മുണ്ടുടുത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ പല രീതിയിൽ, ഞാൻ പച്ചയായിട്ട് പറയുന്നില്ല, തിരുമ്മിയും തലോടിയൊക്കെ അവർ സൂക്ഷിക്കും അല്ലെങ്കിൽ സ്വയഭോഗം ചെയ്യും. അവരുടെ പ്രശ്നം അതാണ്. അത് ഇറങ്ങിയാൽ പിന്നെയും കണ്ട് അവരത് ചെയ്യും. അവരുടെ ലോകം അതാണ്, അവരതിൽ സുഖം കണ്ടെത്തുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഒരു പെൺകുട്ടി കിട്ടിയാലും അല്ലെങ്കിൽ ഭാര്യയെ കല്യാണം കഴിച്ചാൽ പോലും അവർക്ക് അതിനകത്ത് ഒരു പൂർണ്ണ സംതൃപ്തി ഇടാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ലൈംഗിക ഒരു പ്രശ്നം തന്നെയാണ് ഇത്. ഇത് ഇന്നലും തുടങ്ങിയ പ്രശ്നങ്ങളല്ല, പണ്ടേ കാലം മുതൽ അല്ല, പല രീതിയിലും നിങ്ങളുടെ ഒരു സ്ത്രീയോട് യാത്ര ചെയ്യുന്ന സ്ത്രീകളോട് ചോദിച്ചാൽ കൂടുതൽ അറിയാൻ പറ്റും. അവർ പലപ്പോഴും ഇത് കണ്ടിട്ടുണ്ടോ, പലരും അനുഭവിച്ചും ഓടിയും അല്ലെങ്കിൽ കയർത്തും അല്ലെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയൊക്കെ വിഷമം അറിയിച്ചിട്ടുണ്ട് പലരും. എന്ന് പറഞ്ഞാൽ ചിലർ പിടിക്കപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പറയുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ കൂടെ നിൽക്കുന്ന ആൾക്കാർ സപ്പോർട്ട് ചെയ്യില്ല. ഈ പെൺകുട്ടിയുടെ കേസ് തന്നെ, പെൺകുട്ടിയുടെ വസ്ത്രധാരണം മറ്റും പറഞ്ഞ് കളിയാക്കാനും ആക്ഷേപിക്കാനും കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു. അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യം, വസ്ത്രധാരണം എന്തോ കുന്തോ കുടച്ചക്കറക്കോ അതൊന്നും പറഞ്ഞാൽ ചർച്ച ചെയ്ത് തീരാവുന്ന കേസല്ല. അത് അവരുടെ സ്വാതന്ത്ര്യമാരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ എല്ലാ സ്വാതന്ത്ര്യവും ഇപ്പോൾ ഗവൺമെൻറ് തന്നിട്ടുണ്ടല്ലോ, ഒന്നിനും പ്രശ്നമില്ല, പൈസ കൊടുത്ത് അതൊക്കെ കിട്ടാവുന്ന സൗകര്യമുള്ളൂ. പിന്നെ എന്തിനാണ് ഈ പെണ്ണിൻ്റെ സൗകര്യം ഈ ഡ്രസ്സിൻ്റെ അതിന് പുറകെ പോണത്? അപ്പോൾ ഈ പറഞ്ഞ കേസ് എന്ന് പറഞ്ഞാൽ അവന് സ്വകാര്യമായിട്ട് ഇവൻ ചെയ്യുന്നതിന് പോലെ പരസ്യമായിട്ട് അവൻ പറഞ്ഞ ഒരു 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 ടച്ചിങ് സോങ് കിട്ടി, അതിൻ്റെ ഊർജ്ജത്തിൽ അവനവിടെ സ്വയംഭവം ചെയ്യുന്നതാണ്. ഇതിപ്പോൾ ഒരു പുതിയ സംഭവം ഒന്നുമല്ല, ഞാൻ അതിനായിരിച്ചു പറഞ്ഞില്ല. ഈ പറഞ്ഞ ഈ സവാദിന് ചെറുപ്പക്കാരൻ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഒറ്റപ്പെട്ട സംഭവം മുമ്പ് പലപ്പോഴും ചെയ്തിട്ട് ആരും കണ്ടുപിടിച്ചില്ല, അല്ലെങ്കിൽ ആരും പറഞ്ഞിട്ടുണ്ടാവില്ല. സവാദിനെ തീർച്ചയായും ഒരു കൗൺസിലിന് വിധേയമാക്കണം. ശിക്ഷിക്കപ്പെടുന്ന ശിക്ഷയൊക്കെ വേറെ, കൂടാതെ ഒരു കൗൺസിലിന് വിധേയമാക്കി അവന് തീർത്തും മാറ്റാവുന്ന ഒരു മാനസിക അല്ലെങ്കിൽ ഒരു ലൈംഗിക വൈകൃതം തന്നെയാണിത്. ഇത് നമ്മുടെ കുട്ടികളിലെ ചെറുപ്രായത്തിലുണ്ടാവുന്നതാണ് ഡോക്ടർ പറയുന്നത്. പറഞ്ഞാൽ ഒരു 6 വയസ്സ് 7 വയസ്സോളം തുടങ്ങുന്ന പ്രശ്നമാണ്. അങ്ങനെ ഒരു കണ്ട് അതിൻ്റെ തിന്തൂരി ഇതിൽ കണ്ട് പിടിച്ച് അങ്ങനെ അങ്ങനെ രസിച്ച് അത് ചിലപ്പോൾ ഉളിഞ്ഞോട്ടത്തിലാവാം, അല്ലെങ്കിൽ കണ്ട് പാത്തിരുന്ന് ചെയ്യാൻ, അല്ലെങ്കിൽ ഇപ്പം ഇങ്ങനെ കണ്ടൊരു ഒരു സ്പർശനത്തിലോ ടച്ചിങ്ങിലോ ഒരു സ്പാർക്കിലൂടെ ഉണ്ടാവുന്ന അതുകൊണ്ട് അവൻ ഇങ്ങനെ ചെയ്യാം. ഈ പറഞ്ഞ സ്വയംഭവങ്ങൾ ചെയ്യാം, പരസ്യമായിട്ട് ചെയ്യാം, അതിങ്ങനെ കൂടിക്കൂടി വരുന്നല്ലാതെ ഇത് കുറയാൻ ചാൻസ് ഇല്ല. അത് തീർച്ചയായും സവാദ് പൂർണ്ണ ആരോഗ്യത്തിന് വരാമെന്ന് പറയാൻ പറ്റും. സവാദിനെ നമുക്ക് പൂർണ്ണമായിട്ടും ഇങ്ങനെ തള്ളിക്കളയാനോ അല്ലെങ്കിൽ സവാദ് ഒരു ഭയങ്കര ഒരു കൊലപാതകമാണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു കുറ്റവാളിയാണോ, ഭയങ്കര ചീത്തവനാണെന്ന് പറയില്ല. സവാദിൻ്റെ ഒരു പ്രശ്നമാണ്, മാനസിക പ്രശ്നം തന്നെയാണ്. തീർച്ചയായും ഒരുപാട് ആൾക്കാരുടെ ഇതുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോൾ ആ പെൺകുട്ടിയെ കണ്ട് തിരിച്ചു പോകുന്ന ഏതെങ്കിലും സുഹൃത്തുക്കൾ നിൽക്കുന്നുണ്ടോ? വീണ്ടും തിരിച്ചു പോയി നോക്കുന്ന സുഹൃത്തുക്കൾ ആരും നിൽക്കുന്നുണ്ടോ? കൂടാതെ പെൺകുട്ടി ഒരുപാട് കൂടുന്ന പെൺകുട്ടികൾ ഒരുപാട് കൂടുന്ന സ്ഥലത്ത് വാ നോക്കിയിരിക്കാൻ താല്പര്യമുള്ള സുഹൃത്തുക്കൾ നിൽക്കുന്നുണ്ടോ? ഇതൊക്കെ ഇതിൻ്റെ ഒരു പ്രശ്നം തന്നെയാണ്. അല്ല, സ്ത്രീകളിലും ഉണ്ട് തന്നെ. ഇതിനെ പറഞ്ഞ് വീണ്ടും ഞാൻ പറയുന്നു, ലൈംഗിക വൈകൃതങ്ങളാണ്. ഇത് തീർത്തും ഒരു കൗൺസിലിങ്ങിലൂടെ അല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് മാറ്റാവുന്ന അസുഖങ്ങൾ. പിന്നെ നമുക്ക് മാറ്റാം ഇത്. ഈ പറഞ്ഞ സ്വയംഭോഗത്തെ പരിപാടികളൊക്കെ നമുക്കത് മാറി നിന്ന് ചിന്തിക്കാവുന്ന രീതിയിലൊക്കെ ചെയ്യാവുന്നതാണ്.
അല്ലെങ്കിൽ ഈ രോഗത്തിന് പ്രത്യേകിച്ച് മരുന്നുകളില്ല എന്ന് പറയുന്നത് രോഗമായിട്ട് പാടണ്ട, ഇതൊരു അങ്ങനെ തന്നെ കണ്ട് അതിന് ശരിയായ രീതിയിൽ സമൂഹം മറ്റു തീരുമാനം എടുത്ത് ഇതുപോലത്തെ ആൾക്കാരും രക്ഷപ്പെടാൻ പറ്റും. പിന്നെ പെൺകുട്ടികളുണ്ടല്ലോ, ധൈര്യം വേണം. ഈ ആൾക്കാർ സപ്പോർട്ട് ഉണ്ടെന്നോർത്തല്ല പെൺകുട്ടി ചാടി എണീറ്റ്, സ്വന്തം ഇതിൽ തൻ്റെ ഇടത്ത് ചാടി എണീക്കുകയും അവനെ തടയുകയും അവനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അപ്പം തന്നെ ബാക്കിയുണ്ടാകുന്ന ആൾക്കാർ കൂടിയില്ലെങ്കിലും ഒന്നോ രണ്ടോ പേര് സഹായിക്കണം, അതുണ്ടാവും. ആൺപിള്ളേരെ എവിടെയെങ്കിലും ഉണ്ടാവും, അവർ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. അപ്പം ഇത്ര പറയാനുള്ളൂ. അപ്പം ഇതുപോലത്തെ പോക്രതം കാണിക്കുന്നവരെ തീർച്ചയായും പെൺകുട്ടികൾ ആർജവത്തോടെ എതിർക്കേണ്ടിയിരിക്കുന്നു. മറിച്ച് ഇങ്ങനെ കാണിക്കുന്ന ആൾക്കാരെ രോഗിയായി കാണാതെ അവരൊരു ലൈംഗിക പകർന്നു പിടിച്ച ആളെ ആയി കണ്ട് അവരൊരു കൗൺസിലിങ്ങിലൂടെ ഇതിലൂടെ അവർ മാറ്റിയെടുക്കാൻ നമുക്ക് ശ്രമിക്കേണ്ടത്. അപ്പം എല്ലാവർക്കും